നമ്മുടെ ജീവിതത്തെ അലോരസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ. പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നിരോധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഈ അവസരത്തിലാണ് പേപ്പർ ക്യാരി ബാഗുകൾ നമുക്ക് തുണയാകുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റിനെ കുറിച്ചാണ് ടോക്ക് ടൈമിൽ. പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തെ അലോസരപ്പെടുത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. മാലിന്യ കൂമ്പാരങ്ങളിൽ സംസ്കരിക്കപ്പെടാതെ കിടക്കുന്ന പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ ഭൂമിയിൽ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഈ സാഹചര്യത്തിലാണ് പേപ്പർ ക്യാരി ബാഗുകൾ വിപണിയുടെ ശ്രദ്ധാകേന്ദ്രമാകുന്നത്. ദിനം പ്രതി കോടിക്കണക്കിന് പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കപ്പെടുന്ന ഇന്ത്യൻ വിപണിയിൽ അവയ്ക്ക് പകരം വയ്ക്കാവുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നമാണ് പേപ്പർ ക്യാരി ബാഗുകൾ. പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണത്തിൽ കേരളത്തിൽ മികച്ച തുടക്കമിട്ട യൂണിറ്റാണ് കണ്ണോത്ര ട്രേഡേഴ്സ്. മാഗ്നറ്റിക് മോൾഡ് എന്ന തനതായ ഒരു സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇവിടെ പേപ്പർ ക്യാരി ബാഗുകൾ നിർമ്മിക്കുന്നത്. ഈ നിർമ്മാണ രീതിക്ക് വൈദ്യുതി ആവശ്യമില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഓരോ ബാഗിൻ്റെയും അളവിനനുസരിച്ച് പേപ്പർ മുറിച്ചെടുത്ത് വളരെ എളുപ്പത്തിൽ ഇവ നിർമ്മിക്കാം. വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും പരിമിതമായ സ്ഥലത്ത് വെച്ച് പോലും പ്രൊഡക്ഷൻ സാധ്യമാകുന്നതിനാൽ കുടുംബശ്രീ പോലുള്ള ചെറുകിട വ്യവസായ സംരംഭകർ പോലും ഇന്ന് പേപ്പർ ക്യാരി ബാഗ് നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കഴിഞ്ഞു. എൻ്റെ പേര് ജൈനമ്മ തോമസ്. ഞങ്ങൾ നാലു പേരായിട്ട് ഒയാസിസ് എന്ന ഗ്രൂപ്പ് കഞ്ഞിക്കുഴിയിൽ പ്രവർത്തിക്കുന്നു. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ദേവലോകത്ത് പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നാലു പേരും നന്നായി തന്നെ വർക്ക് ചെയ്യുന്നു. ഒരു ദിവസം ഒരാൾ ഒരു 200-ന് മേളിൽ തന്നെ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല ഓർഡറുണ്ട്. എല്ലാ ദിവസവും തന്നെ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു വർഷമായി ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 20 വർഷക്കാലമായി പേപ്പർ അനുബന്ധ വ്യവസായ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന കോട്ടയം കണ്ണോത്ര ട്രേഡ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ കെ ജെ തോമസ് ആണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഘട്ടം ഘട്ടമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഉപയോഗം നിരോധിച്ചു വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമുക്ക് പേപ്പറിൻ്റെ ഉപയോഗം കൂട്ടാനും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കാനും സാധിക്കുക? തീർച്ചയായും പേപ്പറിൻ്റെ ഉപയോഗം കൂടും എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും പ്ലാസ്റ്റിക്ക് 50 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് തീർച്ചയായും ഇവിടുന്ന് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ന് ശാസ്ത്ര പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ ആളുകൾക്കെല്ലാം തന്നെ അറിയാം പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങൾ. ഒരു നിരോധനം എന്നതിലുപരി മറ്റെന്തൊക്കെ മാർഗങ്ങളാണ് ഗവൺമെൻറ്റിനെ സ്വീകരിക്കാൻ സാധിക്കുക? നിരോധനം പല രീതിയിലാണ്. ഇന്ന് ലോക രാജ്യങ്ങളിൽ പല രീതിയിലാണ്. യൂറോപ്യൻ കൺട്രീസിൽ ഇവിടുന്ന് പോകുന്ന എക്സ്പോർട്ടുകളെല്ലാം തന്നെ പ്ലാസ്റ്റിക് ഇല്ലാതെയാണ് ആ പാക്കിംഗ് മോഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ബംഗ്ലാദേശ് ഉൾപ്പെടെ നമ്മളെക്കഴിഞ്ഞും ദാരിദ്ര്യ രാഷ്ട്രങ്ങൾ പോലും പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്, പൂർണ്ണമായും നിരോധിച്ചിരിക്കുക. എനിക്ക് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അയർലൻഡിലെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ടാക്സ് ക്രമാതീതമായും വർദ്ധിപ്പിച്ചു. അതിൽ നിന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേപ്പർ ക്യാരിയർ ബാഗിന് പ്രസക്തി ഏറി. പ്ലാസ്റ്റിക്കിനേക്കാൾ വില കുറവ് അവിടെ പേപ്പർ ക്യാരി ബാഗുകൾക്കാണ്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇതിൽ നിന്നും മാർക്കറ്റിൽ നിന്നും ഔട്ടായി. എന്നാൽ ഇവർ ഈ ടാക്സിൽ നിന്നും കിട്ടിയ എമൗണ്ട് അവിടുത്തെ ഗവൺമെൻറ് ചെയ്തത് പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇവിടെയും എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഗവൺമെൻറ് ഈ ടാക്സ് പിരിച്ചുകൊണ്ട് ആ ടാക്സ് നമ്മുടെ ഈ പരിസ്ഥിതിക്ക് അനുയോജ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അത് വിനിയോഗിക്കണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ ഒരു മേഖലയിൽ ഗവൺമെൻറ് എന്തെങ്കിലും സബ്സിഡി അനുവദിച്ചിട്ടുണ്ടോ? സബ്സിഡി അനുവദിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പേപ്പർ ഫിനിഷ്ഡ് പ്രോഡക്റ്റിന് 4% ടാക്സാണ് കേരള ഗവൺമെൻറ് ഈടാക്കുന്നത്. ഈ ടാക്സ് വളരെ അശാസ്ത്രീയമാണ്, ഇതെടുത്ത് കളയേണ്ടതാണ്. അതിനോടൊപ്പം ഈ മേഖലയിൽ ഒരു വൻ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒരു മെത്തേഡ് ഓഫ് മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. ആ
ധാരാളം വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും ഒക്കെ തൊഴിൽ ലഭിക്കുന്ന ഈ ഒരു പദ്ധതി തീർച്ചയായും സബ്സിഡി കൊടുത്ത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്താണ് മാനുഫാക്ചറിംഗ് രീതി? ഇത് നാല് മോൾഡുകളിൽ നിന്നായി ഒരു ടേബിളിൽ നാല് മോൾഡുകൾ ഫിക്സ് ചെയ്ത് ആ മോൾഡുകളിൽ ആണ് ഈ ബാഗുകൾ നിർമ്മിക്കുന്നത്. ഇത് വളരെ നൂതനമായ ഒരു മെത്തേഡാണ്. ഈ നാല് അളവുകളിലുള്ള മോൾഡുകളിലായി ഏതാണ്ട് 16 തരം ബാഗുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. 16 വലിപ്പത്തിൽ അത് വീട്ടമ്മമാർക്കും സ്ത്രീകൾക്കും വളരെ നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒരു മെത്തേഡ് ഓഫ് മാനുഫാക്ചറിംഗ് ആണ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന് എത്രത്തോളം മുതൽ മുടക്ക് വരും? ഇത് മൊത്തം മുതൽ മുടക്ക് 20,000 രൂപയാണ്. അതിൽ 15,000 രൂപ മെഷീനും അതിൻ്റെ ട്രെയിനിങ്ങിനും കൂടെയാണ്. 5,000 രൂപയ്ക്കുള്ള മെറ്റീരിയൽസാണ് നമ്മൾ കൊടുക്കുന്നത്. അത് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അതിനാവശ്യമായ പേപ്പർ ഒരു 80 കിലോ പേപ്പറോളം വരും. അത് 80 കിലോ പേപ്പർ, പിന്നെ ഒരു 5-6 കിലോ അതിനാവശ്യമായ ത്രെഡുകൾ, അതിനാവശ്യമായ ഐലറ്റ്, അതിനാവശ്യമായ പശ മുതലായവ എല്ലാ സാധനങ്ങളും ഈ 20,000 രൂപയ്ക്കകത്ത് വരുന്നുണ്ട്. മൊത്തം എത്ര പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് പ്രവർത്തിക്കുന്നത്? കേരളത്തിലുടനീളം ഞങ്ങളിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 200 യൂണിറ്റുകളാണ്. ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളെ എങ്ങനെയാണ് കേന്ദ്രീകരിച്ച് കൊണ്ടുപോകുന്നത്? ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഇവരുടെ ഓരോ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇതൊരു കോമൺ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിലുടനീളം നമ്മൾ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകളെ കോർത്തിണക്കി അവർക്ക് ആവശ്യമായ ഒരു മാർക്കറ്റിംഗ് നെറ്റ്വർക്ക് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് പല സ്ത്രീ യൂണിറ്റുകളുടെയും പ്രധാന പ്രശ്നം മാർക്കറ്റിംഗാണ്. ആ മാർക്കറ്റിംഗ് അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നടത്തിയാൽ ഇത് വിദേശത്തും നമ്മുടെ നാട്ടിലും വളരെയധികം തൊഴിൽ സാധ്യത ഉണ്ടാക്കാം എന്നുള്ളതുകൊണ്ട് മാത്രം ഈ മാർക്കറ്റിംഗ് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കേരളത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇത്ര വ്യാപകമാകാനുള്ള ഒരു കാരണം അതിൻ്റെ ലഭ്യത തന്നെയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്നു പ്ലാസ്റ്റിക്. കേരളത്തിലുള്ള ഡിമാൻഡിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ഡിമാൻഡിനനുസരിച്ചുള്ളൊരു സപ്ലൈ നൽകാൻ, ഈ പേപ്പർ ക്യാരി ബാഗുകളുടെ സപ്ലൈ നൽകാനുള്ള റോ മെറ്റീരിയൽസ് നമുക്കുണ്ടോ? തീർച്ചയായിട്ടും റോ മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. കാരണം ഈ പേപ്പറെല്ലാം റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു കഷണം പേപ്പർ പോലും ആരും വേസ്റ്റ് ആക്കുന്നില്ല. കാരണം റീസൈക്കിൾ ചെയ്യുന്നുള്ളതുകൊണ്ട് ലഭ്യതയ്ക്ക് യാതൊരു പ്രോബ്ലവും ഇന്ന് സംഭവിക്കുന്നില്ല. പിന്നെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ധാരാളം പൾപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു വരം പോലും വെട്ടാതെ ഈ റീസൈക്കിൾഡ് ആയിട്ടുള്ള പേപ്പറുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് പേപ്പർ ക്യാരി ബാഗ് നിർമ്മിക്കാനായിട്ടാണ്. ഇപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ആൻസൈറ്റി ഈ പേപ്പർ ക്യാരി ബാഗുകൾക്ക് എത്രത്തോളം ഭാരം വഹിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത് ആളുകൾക്കെല്ലാം ഉള്ള എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ 50 കിലോ ഭാരം വഹിക്കുന്ന സിമൻറ്റ് ബാഗ് പേപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 50 കിലോഗ്രാം ഭാരം വഹിച്ച് തലയിൽ ചുമ്മിക്കൊണ്ട് പോകാവുന്ന ചാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ഒരു 5 കിലോയോ 10 കിലോയോ ക്യാരി ചെയ്യുന്ന ബാഗ് ഉണ്ടാക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. അതുപോലെ ഈർപ്പമുള്ള വസ്തുക്കൾ പേപ്പർ ക്യാരി ബാഗുകളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാകും? ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. കാരണം വാക്സ് കോട്ടഡ് പേപ്പേഴ്സ് ഉണ്ട്, ബട്ടർ പേപ്പറുണ്ട്, പിന്നെ ധാരാളം പേപ്പറുകളുണ്ട്. ഈ പി കോട്ടഡ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞ് വളരെ തിൻ ലെയർ ഓഫ് വാക്സ് ഉള്ളതുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ധാരാളം പേപ്പറുകൾ അവൈലബിളാണ്. ഈ നനയലിനെ പ്രിവെൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പേപ്പറിൽ? തീർച്ചയായിട്ടും അതിനൊരു കോട്ടിങ് കൊടുക്കാനുള്ള ഒരു ഒരു മെത്തേഡുണ്ട്. പക്ഷേ അത് ഞങ്ങളിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കോട്ടിങ്ങിനെ പറ്റി ഞങ്ങൾ വളരെ ഇപ്പോൾ കോസ്റ്റ്ലിയാണത്. അപ്പോൾ ആ കോസ്റ്റ് കുറച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞങ്ങളിങ്ങനെ എൻ്റെ ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പേപ്പർ ടെക്നോളജി ഒക്കെ അറിയാവുന്ന ആളുകളുമൊക്കെ ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുള്ള ഒരു കാര്യമാണിത്. ഇപ്പോൾ ഈ എത്ര ഭാരം വഹിക്കാമെന്നുള്ളത് എങ്ങനെയാണ് അത് തീരുമാനിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഈ ഭാരം വഹിക്കുന്നത് ഈ പേപ്പറിൻ്റെ എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. പേപ്പർ എന്ന് പറയുന്നത് കട്ടി കൂടുന്നത് കൊണ്ടാണ് ഈ പേപ്പറിൽ ഭാരം വഹിക്കാൻ പറ്റുന്നതെന്ന്. ഒരിക്കലുമല്ല. കാരണം ഈ തിന്നായിട്ടുള്ള പേപ്പറിൽ പോലും
നല്ല ഭാരം വഹിക്കാനായിട്ട് സാധിക്കും. ഈ തിന്നായിട്ടുള്ള പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബി എഫ് കൂടുതലായിരിക്കും. ബി എഫ് എന്ന് പറഞ്ഞാൽ ബി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രേക്കിംഗ് ഫോഴ്സാണ് ഈ ബി എഫ് എന്ന് പറയുന്നത്. ആ ബ്രേക്കിംഗ് ഫോഴ്സ് കൂടിയ തിന്നായിട്ടുള്ള പേപ്പർ ആണെങ്കിലും തിൻ അതിൻ്റെ ജി എസ് എത്തിലാണ് ഈ പേപ്പറിൻ്റെ ഗ്രാമേജ് ആണ് പറയുന്നത്. ഗ്രാം പെർ സ്ക്വയർ മീറ്റർ എന്നാണ് ജി എസ് എം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തിന്നായിട്ടുള്ള ജി എസ് എം ഉള്ളതാണെങ്കിലും ബ്രേക്കിംഗ് ഫോഴ്സ് കൂടിയ പേപ്പർ ആണെങ്കിൽ അത് ഭാരം വളരെയധികം ഭാരം വഹിക്കാനായിട്ട് സാധിക്കും. പേപ്പർ കാരി ബാഗുകളല്ലാതെ മറ്റെന്തൊക്കെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞങ്ങൾ 20 വർഷമായിട്ട് ഞങ്ങൾ പേപ്പർ ഡീലേഴ്സാണ് കോട്ടയത്ത്. അതിനോടൊപ്പം ഞങ്ങൾ നോട്ട്ബുക്ക് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ നോട്ട്ബുക്ക് സാധാരണ നോട്ട്ബുക്കിൽ നിന്നും വ്യത്യസ്തമായ ഒരു തുന്നലോടുകൂടിയ ബുക്കാണ്. സാധാരണ നോട്ട്ബുക്കിൽ ഒരു തയ്യലുള്ളപ്പം നമ്മുടെ നോട്ട്ബുക്കിൽ 18 തയ്യലുണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ സെൻറ്റർ പേജ് ട്വിസ്റ്റ് ആകത്തില്ല. അപ്പം ധാരാളം കൊച്ചുകുട്ടികളും അതുപോലെ ഈ സ്കൂളുകളിലും കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടാറുള്ളത്. അവർ പരീക്ഷിച്ചിട്ട് വളരെ നല്ല അഭിപ്രായമാണ് ഈ ബുക്കിന് പറഞ്ഞിരിക്കുന്നത്. സാറിൻ്റെ ഫാമിലിയെ കുറിച്ച്? ഞാൻ കളത്തിപ്പടിയിൽ താമസിക്കുന്നു, കോട്ടയത്താണ് അത്. എൻ്റെ ഭാര്യ, 2 കുട്ടികൾ. ഭാര്യയുടെ പേര് ബിനി തോമസ്, കുട്ടികൾ മറിയയും ജോസഫ്. കണ്ണോത്ര ട്രേഡ്സിൻ്റെയും സ്മാർട്ട് പബ്ലിക്കേഷൻ്റെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പെരിയാർ അപ്പംപൊടി പുട്ടുപൊടി, ആയൂർ കൗണ്ടി, ഗേൾസ്, മർമ്മ ഹെൽത്ത് സെന്റർ, ചരകാസ്.